Hi friends, in this video, I am going to share പല ഡിസൈനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഞാൻ അതിൽ ചെയ്തത്. ഒരു വുഡിൻ്റെ ഡിസൈനാണ്, ഒരു വുഡാണെന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു ഡിസൈനാണ്. പിന്നെ വേറൊരു സ്റ്റിക്കർ ഞാൻ വാങ്ങിച്ചത് ഇത് ഒരു മാർബിൾ ഡിസൈന് തോന്നിക്കുന്ന വിധത്തിലുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഞാൻ മെഗാമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. നോട്ട് ബുക്കൊക്കെ വെക്കുന്ന സെക്ഷനിൽ ഉണ്ടാവും. നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ ആമസോണിലൊക്കെ ഓർഡർ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇത് പല ഡിസൈനിൽ വരുന്നുണ്ട് കേട്ടോ. പൂക്കളൊക്കെ ഉള്ള ഡിസൈനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പേപ്പറാണ്. അപ്പോൾ ആ പേപ്പർ അടിയിൽ ഒരു പേപ്പർ ഉണ്ടാവും, അത് റിമൂവ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിൽ ഗ്ലൂ ഉണ്ടാവും. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നീളത്തിൽ എത്ര വേണ്ട നീളം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ സൈഡിൽ വീതി കുറവാണ്, അതുകൊണ്ട് തന്നെ സൈഡിൽ വേറെ ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ, മുകൾ ഭാഗത്തിൽ റിമൂവ് ചെയ്യാൻ ഇതിൽ ഗ്ലൂ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഫുള്ളായിട്ട് റിമൂവ് ചെയ്യരുത്, കുറേശ്ശെ റിമൂവ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അടിഭാഗം കൂടി ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഇത് ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ഒരു സ്കെയിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നീറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അധികം പുഷ് ചെയ്യരുത്, അപ്പോൾ അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊരു പേപ്പറാണല്ലോ. അപ്പോൾ അത് മെല്ലെ 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 നീക്കി കൊടുത്താൽ മതി. അതിനനുസരിച്ച് താഴെന്ന് നമ്മൾ വലിച്ചെടുത്താൽ മതി. ഫുള്ളായിട്ട് ആദ്യമേ അതിൻ്റെ ഇളക്കി എടുക്കരുത്. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒട്ടിക്കുന്നതിനനുസരിച്ച് പതിയെ പതിയെ താഴെന്ന് മാറ്റി മാറ്റി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇത് മനസ്സിലാവുന്നില്ല, മൊത്തത്തിൽ ഒട്ടിക്കുമ്പം അത് ഇങ്ങനെ പകുതി പകുതിയാവുന്ന മനസ്സിലാവുന്നൊന്നും ചെയ്യില്ല. ഒരുമിച്ച് തന്നെ ഉള്ളതായിട്ട് തോന്നും. അപ്പോൾ സൈഡിലൊക്കെ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത്
നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ. ഈ ഭാഗത്തും കൂടി അത് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മാർബിൾ ഡിസൈനൊക്കെ തോന്നുന്ന ഒരു ഡിസൈനാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഗ്യാസ് സ്റ്റവ് വെച്ചെടുത്ത് ഞാൻ ചെയ്യുന്നില്ല. ഓൾറെഡി ഇതിൽ ഡിസൈൻ ഉണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റവ് ഉള്ളതുകൊണ്ട് അവിടെ ചൂടൊക്കെ തട്ടുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് നല്ലവണ്ണം ഉള്ളിടത്ത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് സ്പൈസസൊക്കെ വെക്കുന്ന സ്റ്റാൻഡാണ്, അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊക്കെ അളന്ന് ഇതിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തടത്ത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ മോശം കൗണ്ടർ ടോപ്പ് ഉള്ളിടത്ത് മാത്രം ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുക. പിന്നെ വാളിലൊക്കെ നല്ല ഡിസൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഡിസൈനുള്ളതൊക്കെ നമുക്ക് സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ വാളിലൊക്കെ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ടൈൽസ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇവിടെ ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ വാളിലും സ്റ്റിക്ക് ചെയ്തതിന് ശേഷം എല്ലാം അതുപോലെ തന്നെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നോമ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്ത് അത്യാവശ്യം സ്പൈസസൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സ്പൈസസ് മാത്രമാണ് ഞാനിവിടെ വെച്ചത്. പിന്നെ പഞ്ചസാര, ചായപ്പൊടി, അതൊക്കെ ബാക്കിയുള്ളതൊക്കെ കബോർഡിലുണ്ട്. എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് മാത്രമാണ് അവിടെ വേഗത്തിലെടുക്കാൻ പറ്റുന്നിടത്ത് വെച്ചത്. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ ഫുൾ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ബോട്ടിലാക്കി വെക്കുകയാണ്. ആദ്യമേ നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ മുമ്പിന് നമുക്ക് എല്ലാം കൂടി ആവില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ബോട്ടിലൊക്കെ ആക്കി എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല ഭംഗിയാക്കാൻ വേണ്ടി ഇതുപോലെ വാൾ സ്റ്റിക്കർ വാങ്ങി ചെയ്യാം. പിന്നെ വാളിൽ ഒട്ടിക്കാം. ഡീപ്പ് ക്ലീനിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡൊന്നും ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. ബിരിയാണിയാണ് വാങ്ങിച്ചത്, ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഇവിടെ കോഴിക്കോടൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. നല്ല ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിൽ അതേ ആ ഒരു ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ സാലഡുണ്ട്, പിന്നെ ചില്ലി ചിക്കനും വാങ്ങിച്ചു, പിന്നെ ബീഫ് വരട്ടിയതുണ്ടായിരുന്നു, പിന്നെ പായസം, സാലഡ്, അച്ചാറ്, തൈര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല പാക്കിംഗ് ആയിരുന്നു അവരുടെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്, നല്ല ബിരിയാണി ആയിരുന്നു. ഇത് എത്രത്തോളം നിൽക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ, താങ്ക് യു.